Hi friends, ellarkum namaskaram. Njan ningala sondam Mallu vlogger Harshan. Friends, appo nammude channel la pudhiya vlogilkku ellarkum swagatham. Appo nammude inda video nu parayunnathu nammude naattile oru ambalathinte oru short story nammal nu cheyan povunnathu. Appo nammude ambalam ennu parayunnathu Haripad Sri Subramani Sami Kshetram. Adayathu ഹരികീതപുരം എന്നറിയപ്പെടുന്ന ഹരിപ്പാട്ട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ അത് കാണിക്കാൻ പോകുന്നത്. അതായത് ആ അമ്പലത്തിൻ്റെ കുറച്ച് ഒരു ചെറിയൊരു ഒരു ഹിസ്റ്ററി എന്ന് പറയാൻ പറ്റില്ല, ചെറിയ ഷോർട്ട് സ്റ്റോറിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു പാതി ഹരിപ്പാടുകാരൻ കൂടിയാണ്. അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ ഞാൻ ഭയങ്കര ഹാപ്പി, ആ ഒരു ഹാപ്പി ഒരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര ഇതൊക്കെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ തീർച്ചയായിട്ടും ഫുള്ള് കാണുക. വേൽമുരുക haro hara velayudha haro hara nammude kshetrathinte kizhakke gopurathilekku nokkiyal manoharamaya kshetrathinte kavadam kaanan pattum adu 2015 il pichala podinjittu swarnam pushiyittulladana അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറി ചെന്നാൽ നമ്മുടെ ക്ഷേത്രമുറ്റത്തേക്കാണ് എത്തുക. കേരളത്തിലെ തന്നെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് ആലപ്പുഴ ജില്ലയിൽ ഹരികീതപുരം എന്നറിയപ്പെടുന്ന ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. കേരളത്തിന് തെക്കൻ പഴനി എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നതും. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്നത് ചതുർബാഹുവായ സുബ്രഹ്മണ്യ സ്വാമി തന്നെയാണ്. കൂടാതെ ഉപദേവതകളായിട്ട് ഗണപതി, ദക്ഷിണമൂർത്തി, ശ്രീകൃഷ്ണൻ, അയ്യപ്പൻ, നാഗദൈവങ്ങൾ, കുരുതികാമൻ, പഞ്ചമീദേവി, യക്ഷിയമ്മ എന്നിങ്ങനെയാണ് പ്രതിഷ്ഠകളായിട്ടുള്ളത്. അതായത് ശൈവ വൈഷ്ണവ ഭാവങ്ങൾ ഒത്തിണങ്ങിയ പ്രതിഷ്ഠ എന്നാണ് പറയുന്നത്. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ കൊടിമരവും ഇവിടെയുണ്ട്. അതുപോലെ 3 കോടിയേറ്റ് ഉത്സവങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇനി ശ്രീകോവിലിനെ പറ്റി പറയുകയാണെങ്കിൽ ചെമ്പുമേഞ്ഞ അത്യാവശ്യം വലിപ്പമുള്ള ഒരു വൃത്ത ആകൃതിയിലുള്ള ശ്രീകോവിലാണ്. കരിങ്കലിൽ തീർത്ത ശ്രീകോവിലിന് ഏകദേശം 150 അടിയോളം ചുറ്റളവുണ്ടായിരിക്കും. അതുപോലെ ഇതിൻ്റെ മേൽക്കൂരയിൽ സ്വർണ്ണ താഴെക്കുടവും ഉണ്ട്. ശ്രീകോവിലിനകത്ത് നമ്മുടെ ഈ വിഗ്രഹം ഏകദേശം 6 അടിയോളം ഉയരമുള്ള ചതുർബാഹു വിഗ്രഹമാണ്. കിഴക്കോട്ടുള്ള ദർശനമാണ് സുബ്രഹ്മണ്യ സ്വാമി ഇരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീകോവിലിന് അടുത്ത് തന്നെയായിട്ട് ഒരു ദീർഘചതുര ആകൃതിയിൽ തന്നെ ഒരു നമസ്കാര മണ്ഡപവും ഉണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു മണ്ഡപം തന്നെയാണിത്. പിന്നെ കിഴക്കേ ഗോപുരത്തിലൂടെ അകത്തേക്ക് കടന്നാൽ നമുക്കൊരു വലിയ ആനക്കൊട്ടിൽ കാണാൻ കഴിയും. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ആനക്കൊട്ടിലാണത്. നമ്മുടെ തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം, കൂടൽമാണിക്യ ക്ഷേത്രമൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും വലിയ കൂത്തമ്പലം എന്നറിയപ്പെടുന്നത് ഇവിടെ തന്നെയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കൂത്തമ്പലമാണ് ഇത്. പിന്നെ ഈ ആനക്കൊട്ടിലിൻ്റെ അപ്പുറത്തായിട്ട് നമ്മുടെ ഭഗവാന്റെ വാഹനമായ മയിലിനെ ശിരസിലേറ്റുന്ന കേരളത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ കൊടിമരം ഉള്ളതും ഇവിടെ തന്നെയാണ്. ഏകദേശം 700 അടിയോളം ഉയരമാണ് ഈ ഒരു സ്വർണ്ണ കൊടിമരത്തിന് ഉള്ളത്. ഇവിടുത്തെ ക്ഷേത്ര ആചാരം എന്ന് പറയുന്നത് നിത്യേന 5 പൂജയും 3 ശീവേലിയുമാണ് ഉള്ളത്. പുലർച്ചെ 4 മണിക്ക് നട തുറക്കും. 11:30 ആകുമ്പോൾ ഉച്ച ശീവേലിയും അതിനുശേഷം 12 മണിയാകുമ്പോൾ നട അടയ്ക്കുകയും ചെയ്യും. പിന്നീട് വൈകിട്ട് 4 മണിക്ക് നട തുറക്കും. രാത്രി 9 മണിക്ക് നട അടയ്ക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ഇവിടുത്തെ ദർശന സമയം. ഇവിടുത്തെ പ്രധാന വിശേഷം എന്നത് 3 കോടിയേറ്റ് ഉത്സവങ്ങളാണ്. ഇവിടുത്തെ പ്രധാന വഴിപാട് ഇടിച്ചു പിഴിഞ്ഞ പായസം, തുലാപായസം, പിന്നീട് പഞ്ചാമൃതം, പിന്നെ അഭിഷേകവുമുണ്ട്. അതുകൂടാതെ തന്നെ നാരങ്ങാമാല ചാർത്തലും ഉണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. നമ്മുടെ ക്ഷേത്രത്തിന് മുന്നിൽ ഒരു അരയാൽ മരം ഉണ്ട്. നമ്മുടെ ഹിന്ദുവിശ്വാസ പ്രകാരം അരയാലിൻ്റെ മുകളിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും അടിയിൽ ശിവനും, അങ്ങനെയാണ് ഐതിഹ്യം പറയുന്നത്. അതായത് അരയാൽ എന്നത് ത്രിമൂർത്തി സ്വരൂപം ആണ്. ക്ഷേത്രത്തിന് തെക്ക് കിഴക്ക് വശത്തായിട്ടാണ് സ്റ്റേജും ഓഡിറ്റോറിയം ഒക്കെ ഉള്ളത്. വിശേഷ ദിവസങ്ങളിൽ ഇവിടെ കലാപരിപാടികൾ നടക്കാറുണ്ട്. ക്ഷേത്രത്തിൻ്റെ തെക്ക് കിഴക്കേ ഭാഗത്തായിട്ട് ഒരു വലിയ കുളം ഉണ്ട്. ഇതിനെ വേലക്കുളം എന്നാണ് പറയുന്നത്. അതായത് ഈ കുളത്തിന് ഇങ്ങനൊരു പേര് വരാൻ കാരണം തിരുവിതാംകൂർ പ്രദേശത്തെ ക്ഷേത്രങ്ങളിൽ നടത്തിവരുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് ഈ വേലക്കളി എന്ന് പറയുന്നത്. ഹരിപ്പാട്ട ക്ഷേത്രത്തിൽ ഉത്സവകാലത്തായിട്ടാണ് ഈ ഒരു വേലക്കളി നടക്കുന്നത്. അതുപോലെ തന്നെ ധനു മകരം ഈ മാസങ്ങളിലായിട്ടാണ് ഇവിടെ തൈപ്പൂയ കാവടിയാട്ടവും നടക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സ്വന്തം നമ്മുടെ ഹരികീതപുരത്തിൻ്റെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഒരുപാട് കാണിക്കണമെന്നുണ്ട്. അപ്പോൾ ലെങ്ത് ആക്കണ്ട എന്ന് കരുതിയാണ് ഞാൻ വീഡിയോ കുറച്ച് ഷോർട്ടാക്കിയത്. അപ്പോൾ എനിക്കറിയാവുന്ന അറിവുകളാണ് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെച്ചത്. ഹിസ്റ്ററിയും സ്റ്റോറിയും പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഗായ്സ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എപ്പോൾ അപ്പോൾ കുറേ ആവുന്നുണ്ടല്ലേ. എനിവേ, നമ്മുടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ
നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ നമ്മുടെ ഹരിപ്പാടിനടുത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കറക്റ്റ് ലാൻഡ്മാർക്ക് പറയുവാണെങ്കിൽ നമ്മുടെ ഹരിപ്പാട് ബസ് സ്റ്റാൻഡല്ലേ, ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ നീങ്ങിയാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത്. തീർച്ചയായിട്ടും ഇതുവരെ ഈ ഒരു ക്ഷേത്രത്തിൽ വരാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരണം. അടിപൊളി ഒരു ക്ഷേത്രമാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഹരിതപുരത്തുകാരുടെ എന്താ പറയുക, ഞങ്ങളുടെ സ്വന്തം ഞങ്ങളുടെ എല്ലാമെല്ലാമായ സാക്ഷാൽ വേൽമുരുകനാണ് അവിടെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു വ്ലോഗ്, അതായത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ഈ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം എൻ്റെ ഫേസ്ബുക്ക് പേജിൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വ്ലോഗായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.